നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ട്രാവൽ പോവുകയാണ്. അത് സോളോ ആയിട്ടാണ് പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തന്നെ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ ട്രെയിനിലാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം പോവുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്ന് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല കിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇരിക്കുക. നമ്മുടെ സീറ്റ് നമ്പർ ഏതാണെന്ന് നോക്കട്ടെ. ഇതാണ് നമ്മുടെ സീറ്റ്. പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ്, കാരണം ഇപ്പോൾ വെളുപ്പിനെയാണല്ലോ. ഞാൻ 5:30 സമയത്താണ് ഇതിൽ കയറിയിരിക്കുന്നത്. ഇവിടെ നിന്ന് 5:30 പോയിട്ട് അവിടെ 10:15 ആ ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാവിലെ ആകുകയാണല്ലോ നമുക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഏകദേശം എന്തേ വെട്ടമൊക്കെ വീണു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാം. എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണിത്. ഈ ട്രെയിനിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റിൽ നമുക്ക് അവിടെ എത്താന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹായ് ഫ്രണ്ട്സ്, ദേണ്ടേ നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. ദേണ്ടേ ഹായ് പറഞ്ഞു. നല്ല എൻജോയ്മെൻ്റ് ആണ്. എന്തായാലും ഇന്ന് യാത്രയിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ട ആളാണ്. എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. പേര് പറഞ്ഞു, എന്താ ചെയ്യണേന്നും കൂടി പറഞ്ഞു. എൻ്റെ പേര് ലക്ഷ്മി, LLB. ഓക്കെ, അപ്പോൾ ഭാവിയിൽ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടി ഒന്ന് ചോദിക്കാം. ട്രെയിനിൽ പോണതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് നമുക്കിങ്ങനെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാം. മറ്റേ ബസ്സിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ട്രെയിൻ നല്ല ഫാസ്റ്റിലാണ് പോകുന്നത്, പക്ഷേ എന്നാലും കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ പുറത്ത് കാണുന്ന കാഴ്ച കണ്ട് എന്ത് രസമല്ലേ കാണാനായിട്ട്. പക്ഷേ ട്രെയിൻ ഭയങ്കര ഫാസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെയൊക്കെ ആണെങ്കിലും ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ മിന്നായം പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് തന്നെ യാത്ര ചെയ്യുന്നതെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു പുതിയ ഫ്രണ്ടിനെ പരിചയപ്പെടാൻ പറ്റി. ഇനി നമുക്ക് എഴുന്നേറ്റ് പോയി പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ട്രെയിൻ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയാൽ. ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടേക്ക് വന്ന് നോക്കണം, നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ കുട്ടികളാരും ഇതുപോലൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്ക് മുൻപ് ട്രെയിനിൽ പോയി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇങ്ങനെ ഇവിടെ നിന്ന് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ ഇനി അങ്ങോട്ട് തിരുവനന്തപുരത്തെ കിട്ടിലം വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങ് ബെല്ലൈക്കണം പ്രസ് ചെയ്ത് വെച്ചോട്ടോ. ഇപ്പോൾ ട്രെയിനിൽ പോകാൻ ചാർജ് എത്രയെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ട്രെയിനിൽ ഇപ്പോൾ ഞാൻ എൻ്റെ അവിടെ നിന്നുള്ള സ്റ്റോപ്പിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം സെൻറ്റർ വരെയിട്ട് 90 രൂപയുള്ളൂ ടിക്കറ്റിന്. അത്രയ്ക്ക് വളരെ തുച്ഛമായ കാശിന് നമുക്ക് യാത്ര ചെയ്യാന്നുള്ളതാണ് റെയിൽവേയുടെ ഒരു പ്രത്യേകത. പിന്നെ കുറച്ച് എന്താ പറയുക,
ക്ലീൻ ഇത് പക്ഷെ നല്ല ക്ലീനും നീറ്റും ആണ്. അതുപോലെ കോവിഡിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അതുപോലെ പണ്ടത്തെ പോലെ നമുക്ക് ഓടിപ്പോയി ടിക്കറ്റൊന്നും സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, മുന്നേ തന്നെ റിസർവ് ചെയ്യണം. അതൊരു ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച്. എങ്കിലും അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം കൊല്ലം ആവാറായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രെയിൻ പതുക്കെ പോകണം, നല്ല സ്പീഡിനാണ് വന്നത്. എന്തായാലും ഏകദേശം എന്നിട്ട് ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അവിടെ ചെന്നിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ. അയ്യോ അയ്യോ, ട്രെയിൻ എടുത്ത് മാസ്ക് മാറ്റി സംസാരിക്കുക, എന്ത് പേടിയെന്നറിയോ. കൊല്ലം സ്റ്റേഷൻ അടുക്കാറായിട്ടുണ്ട്. ഇതേൻ്റെ ട്രെയിൻ പോകുന്നത് കാണാൻ നല്ല രസമാണ്. അവിടെ വളഞ്ഞാണ് ട്രാക്ക് പോകുന്നത്, അതുകൊണ്ട് തന്നെ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവളവിടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, എന്തായാലും ലക്ഷ്മി കൊല്ലത്ത് ഇറങ്ങും, അതുവരെ നല്ലൊരു കൂട്ടുണ്ട്. അങ്ങനെ കൊല്ലം സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ദേണ്ടി ഇറങ്ങുവാണ്. ആളുടെ കോളേജ് ഇവിടെയായിട്ടാണ്. അതെ, ആൾ വരുന്നുണ്ട്, ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതേ കണ്ട, അവൾ വരുന്നുണ്ട്. ആ, ഇതാണോ ഫ്രണ്ട്? ആ ഓക്കെ, ശരിയെങ്കിൽ. ഇനി അങ്ങോട്ട് ഞാൻ തന്നെയാണ്. ഇപ്പം അടുത്ത് വേറെ ആരെങ്കിലും ഒക്കെ വരും നമ്മുടെ സീറ്റിൻ്റെ അടുത്ത്. എന്തായാലും ഈ കിടക്കാൻ ട്രെയിനോട് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ സ്റ്റേഷൻ ആവാറായിട്ടുണ്ട്. അടുത്ത സ്റ്റേഷനാണ് നമ്മുടേത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ നമ്മുടെ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പിടിച്ചിട്ടിരിക്കുക. പേട്ടാന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിൽ ശരിക്കും സ്റ്റോപ്പില്ലാത്തതാണ്, എന്നാലും ഇവരിവിടെ പിടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ചുമ്മാ വെറുതെ സമയങ്ങളെ മൊബൈലിൽ നോക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വേഗം തന്നെ അവിടെ എത്തിയിട്ട് വേണം എനിക്ക് വിശന്നിട്ട് വയ്യ ഫുഡ് കഴിക്കണം. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ ഇതിനകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊണ്ടുവന്നിരുന്നു, ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇനിയിപ്പം എങ്ങനെയാണ്, കോവിഡും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ഒരു സോളോ ട്രിപ്പ് ചെയ്തിട്ടില്ലേ, ഉറപ്പായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്താലാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ഷെയറും ചെയ്യുന്ന കാര്യമൊന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ.
അല്ല വീഡിയോയുടെ എൻഡ് വരെ കണ്ടു നോക്കണേ. അപ്പം അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ്, നമ്മൾ ഇറങ്ങുവാണ്. ഈ കാണുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. എന്ത് വലുപ്പമല്ലേ ഈ ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ, ഭയങ്കര വലുതാണ്. കണ്ട എൻ്റെ ബാക്കിൽ കണ്ടോ നിങ്ങൾ, അതാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ബാക്ക് സൈഡ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.